നമസ്കാരം ബ്രഹ്മജീവിനത്തിൻ്റെ പുതിയൊരദ്ധ്യത്തിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ അഞ്ജു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുഖത്തിനും അതുപോലെ നമ്മുടെ ശരീരത്തിനും വളരെ ഉപകാരപ്രദമാവുന്ന ഒരു ഓയിൽ പ്രിപ്പറേഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ കുട്ടികളൊക്കെ പുറത്തൊക്കെ കളിച്ചിട്ട് വരുമ്പോൾ അവരുടെ സ്കിന്നൊക്കെ ഒന്ന് ഡള്ളവാനും അതിനോടൊപ്പം തന്നെ ഒന്ന് കരുവാളുപ്പാവാൻ ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള എണ്ണകളൊക്കെ വീട്ടിലുണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഈ എണ്ണകളൊക്കെ തേച്ച് കുളിപ്പിച്ചാൽ നല്ലൊരു ഫലമാണ് കിട്ടുക കുട്ടികളുടെ സ്വാഭാവിക നിറം നിലനിർത്തുവാൻ സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ മുതിർന്നവർക്കാണെങ്കിൽ സ്കിന്നിനുണ്ടാവുന്ന പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ചില ആൾക്കാർക്ക് കരിവാളിപ്പ് അതിനോടൊപ്പം പിഗ്മെൻറ്റേഷൻ മുഖക്കുരു വന്നതിൻ്റെ പാട് മാറുവാൻ അതുപോലെ സ്കിന്നിന് ഡിസ്കളറേഷൻ രണ്ട് കളറായിട്ട് നിൽക്കുക ഡ്രസ്സ് ഇടുന്നത് വരെ ഒരു ഭാഗത്തൊരു നിറം അത് കഴിഞ്ഞിട്ട് വേറൊരു നിറം അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ തന്നെ നമുക്ക് ഈ എണ്ണ തേച്ച് കുളിക്കാവുന്നതാണ് അതുപോലെ തന്നെ ആർത്തവ വിരാമം മെനോഫോസസ് സ്റ്റേജിലൊക്കെ സ്ത്രീകൾ പലതരത്തിലുള്ള തരത്തിലുള്ള സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ അവരുടെ സ്കിന്നിനെ ഒന്ന് ശ്രദ്ധിക്കുവാനോ അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിന് ഇത്രയധികം പ്രശ്നങ്ങളുണ്ടെന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചാണ് അവരുടെ ശാരീരികമായി അവർ അനുഭവിക്കുന്നത് അങ്ങനെയുള്ള സമയത്ത് ഒരു എണ്ണ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുളിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പുരട്ടിയിട്ട് കുളിച്ചാൽ നല്ലൊരു ഫലം കിട്ടാറുണ്ട് അവരുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ കരിമംഗലിയും അതുപോലെ പലതരത്തിലുള്ള കുത്തുകളും ഒക്കെ തന്നെ ഡാർക്ക് സ്പോട്ട്സും അതുപോലെ ബ്രൗൺ കളറിലുള്ള സ്പോട്ട്സൊക്കെ അവരുടെ സ്കിന്നിലും ഒക്കെ വരുന്നത് വളരെ സ്വാഭാവികമാണ് ഈ മെനോപോസ സ്റ്റേജ് എന്ന് പറയുന്നത് പിന്നെ കുളിക്കുന്നതിന് മുന്നേ കുറച്ച് സമയം കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് തേച്ച് കുളിച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും പ്രധാനമായ ചേരുവകൾ വെളിച്ചെണ്ണ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചത് മഞ്ജിഷ്ട ഇരട്ടി മധുരം പാല് ഇതിനോടൊപ്പം അവസാനം കൂടി നാല് ഗ്രാമ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് ചൂടെല്ലാം മാറി തണുത്തതിനു ശേഷം വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളും ആഡ് ചെയ്യുന്നുണ്ട് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൂന്ന് ചൂർണങ്ങളും ഈക്വൽ എമൗണ്ടിലാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ആവശ്യാനുസരണം പാല് എടുത്ത് മിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് സ്കിന്നിന് ഏറ്റവും അനുയോജ്യകരമായ ഔഷധങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഓയിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ടത് പാല് തന്നെയാണ് എല്ലാവർക്കും ഇപ്പോൾ അറിയാമായിരിക്കും പാല് എത്രമാത്രം നന്നാണ് നമ്മുടെ സ്കിന്നിനെന്ന് ചർമ്മത്തെ ഒന്ന് പരിപോഷിപ്പിക്കുവാൻ പല സവിശേഷ ഗുണങ്ങളും ഉള്ള ഒന്നാണ് പാല് സ്കിന്നിനുണ്ടാവുന്ന ചുളിവുകളെ ഒന്ന് ചെറുക്കുവാനും അതിനോടൊപ്പം സൂര്യതാപം ഏറ്റിട്ടുള്ള കരിവാളിപ്പ് ഒന്ന് കുറയ്ക്കുവാനും വളരെയധികം നല്ലതാണ് പാൽ ഉപയോഗിക്കുന്നതുകൊണ്ട് പാലിനകത്തുള്ള ലാക്ടിക് ആസിഡ് ചുളിവുകൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നു അതുപോലെ ചർമ്മത്തിലെ നിർജ്ജീവ അവസ്ഥ മാറ്റുവാനും സഹായിക്കുന്നു അതിനോടൊപ്പം സ്കിന്നിന് നല്ലൊരു മോയിസ്ചറായിട്ട് നിർത്തുവാനും ഈ പാലിൽ കൂടി സാധിക്കും അതിനെല്ലാത്തിനുമുപരി മുഖത്തുണ്ടാകുന്ന അഴുക്കുകൾ നീക്കം ചെയ്യാൻ ഒരു ക്ലൻസറായിട്ടും പാൽ ഉപയോഗിച്ചാൽ വളരെയധികം നല്ലതാണ് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാവും ഈ ഒരു ഓയിലിൽ പാൽ ഉപയോഗിച്ചിട്ടുള്ളതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി അടുത്തിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കിപ്പൊടിച്ചാണ് ഓറഞ്ചിൻ്റെ തൊലിയിൽ ധാരാളമായി വൈറ്റമിൻ സി ആൾ സമ്പുഷ്ടമാണ് അതിനുപരി ഇതൊരു ബ്ലീച്ചിങ് ഇഫക്റ്റ് കൂടി നൽകുന്നു മുഖത്തിൻ്റെ പാടുകൾ മാറുവാനും അതിനുപരി പിഗ്മെൻറ്റേഷനെ ഒന്ന് കുറയ്ക്കുവാനും സഹായിക്കുന്നു ഈ ഓറഞ്ച് ബീൽ പൗഡർ അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് ഇരട്ടിമധുരമാണ് ഇരട്ടിമധുരം വാത പിത്ത ദോഷത്തെ ഒന്ന് കുറയ്ക്കുവാൻ സഹായിക്കുന്നു അതിനോടൊപ്പം ശ്വാസതടസ്സം പനി തൊണ്ടയടപ്പ് കുറവ് ഇവയ്ക്കൊക്കെ നല്ലതാണ് പ്രധാനമായും ഇരട്ടി മധുരം ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് പിഗ്മെൻറ്റേഷൻ ഒന്ന് കുറയ്ക്കുവാനാണ് ഇന്നത്തെ ഒരു കാലത്ത് ഒരു ഇരുപത്തഞ്ച് വയസ്സ് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം കണ്ടുവരുന്ന ഒന്നാണ് പിഗ്മെൻറ്റേഷൻ അതിനാൽ തന്നെ പിഗ്മെൻറ്റേഷനെയും കൂടി ഒന്ന് കുറയ്ക്കുവാന് തക്കമാണ് ഈ ഒരു ഫേസ് ഓയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് പിഗ്മെൻറ്റേഷൻ വന്നാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മാറുന്ന ഒന്നല്ല പിഗ്മെൻറ്റേഷൻ അതിനാൽ തന്നെ കുറച്ചുനാൾ അധികം ഏതൊരു പ്രോഡക്റ്റാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് കുറച്ചുനാൾ അധികം യൂസ് ചെയ്താൽ മാത്രമേ അതുകൊണ്ടൊരു നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ ഈ മൂന്ന് ചൂർണങ്ങൾ ഇങ്ങനെ തന്നെ പാലിൽ മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്താലും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് എണ്ണയൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് ഇങ്ങനെ മാത്രമായി ഉപയോഗിക്കാം പാലൊഴിച്ച് നന്നായി കുറുക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം അതിനുശേഷം നല്ല കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് ഇതൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ഒട്ടും തന്നെ കരിഞ്ഞു പോകാൻ പാടില്ല മഞ്ജിഷ്ടെ പറ്റി പറയുവാണെങ്കിൽ മഞ്ചിഷ്ടെ മഞ്ചട്ടി എന്നാണ് മലയാളത്തിൽ പറയുന്നത് ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഗുരുരൂക്ഷവും വീര്യം എന്ന് പറഞ്ഞാൽ ഉഷ്ണവീര്യവുമാണ് മഞ്ജിഷ്ട ചർമ്മത്തിലെ ചുളിവുകൾ നീക്കം ചെയ്യാനും പ്രത്യേകിച്ചും പ്രസവം കഴിഞ്ഞിട്ട് വയറ്റിലുണ്ടാവുന്ന സ്ട്രെച്ച് മാർക്കുകൾ പോലും മാറ്റുവാൻ തക്ക കഴിവുള്ള ഒന്നാണ് മഞ്ജിഷ്ഠ അതുപോലെ മഞ്ജിഷ്ടയിലെ ഏറ്റവും നല്ല പ്രോപ്പർട്ടികളാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി മഞ്ജിഷ്ഠയ്ക്കുണ്ട് അതിനാൽ തന്നെ സ്കിന്നിൻ്റെ ഒരു കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ സ്കിന്നിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ടുകൾ മാറ്റുവാനും സഹായിക്കുന്നു ചർമ്മ സംരക്ഷണത്തിന് ഒട്ടും തന്നെ മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നാണ് മോയിസ്ചറിങ് ചെയ്യുക എന്നുള്ളത് അത് വെളിച്ചെണ്ണയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ധാരാളം ഉണ്ട് ഉണ്ടുതാനും പ്രകൃതിദത്തമായ ഒരു മോയിസ്ചറാണ് നമ്മുടെ വെളിച്ചെണ്ണ അതിനോടൊപ്പം തന്നെ ആൻറ്റി ബാക്ടീരിയൽ സവിശേഷതയും ചർമ്മത്തിന് ഈർപ്പം പകരുവാനും സാധിക്കുന്നു ഈ വീഡിയോ തുടക്കത്തിലെ ഞാൻ സൂചിപ്പിച്ചായിരുന്നു സൂര്യതാപം ഏറ്റിട്ടുള്ള കരുവാളിപ്പ് അതുപോലെ സൂര്യതാപം കൊണ്ട് ചില ആൾക്കാർക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട് ചില ആൾക്കാർക്ക് വരൾച്ച അനുഭവപ്പെടാറുണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷനിലെല്ലാം തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം മിക്ക കണ്ണിന് കണ്ണിൻ്റെ താഴ്ഭാഗമൊക്കെ വീക്കവും അതിനോടൊപ്പം കണ്ണിന് ചുറ്റും ഒരു കറുത്ത പാടായും കാണാറുണ്ട് അങ്ങനെയുള്ളവർക്കും വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ നല്ല റിസൾട്ടാണ് കിട്ടുക അതിനോടൊപ്പം കണ്ണുകൾക്ക് ചുറ്റുമുള്ള ചുളിവുകൾ മാറാനും ഇത് സഹായിക്കുന്നു ഇത്രയും സവിശേഷത ഉള്ളതുകൊണ്ട് തന്നെയാണ് വെളിച്ചെണ്ണ ഈ ഒരു ഓയിലിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഇത്രയും പ്രത്യേകത ഉള്ളപ്പോൾ നമുക്ക് എന്തായാലും വെളിച്ചെണ്ണ മാറ്റി നിർത്താൻ കഴിയുന്ന ഒന്നല്ലല്ലോ ഒരുവിധം പാകമായി വരുന്നുണ്ട് ഓയില് കുറച്ചും കൂടി ഒന്ന് പാകമായി വരണം കാരണം ഈ ഒരു മണൽ പാകം ആകുന്നത് വരെയാണ് എണ്ണ ആയി വരുന്നതിൻ്റെ പാകം മിക്കും അതിൻ്റെ പാകം അറിയാതെ പോകുന്നുണ്ട് പാകമായി വരുമ്പോൾ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു കാണും അതല്ല എന്നുണ്ടെങ്കിൽ ഇത് കുറച്ചെടുത്ത് കയ്യിൽ ഇങ്ങനെ തിരുമ്മി നോക്കുമ്പോൾ മണലിൽ നമ്മൾ തിരുമ്മുന്ന പോലെയാണ് കിട്ടുക അതാണ് അതിൻ്റെ പാകമായി വരിക മിക്ക ഉള്ളവർക്കും അതിൻ്റെ പാകം തെറ്റിപ്പോവാറുണ്ട് പാകം തെറ്റി ഉപയോഗിച്ചാൽ നമ്മൾ എന്തിനാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ റിസൾട്ട് കറക്റ്റായി തന്നെ കിട്ടാതെ ആയിപ്പോകും കൂടി തന്നെ ആഡ് ചെയ്യേണ്ട ഒന്നാണ് ഗ്രാമ്പൂ ഒരു മൂന്നാല് ഗ്രാം പൂ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഗ്രാമ്പുവിൽ ധാരാളമായി ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ ചർമ്മത്തിൽ നിന്നും ബാക്ടീരിയ എളുപ്പം നീക്കം ചെയ്യുവാനും സാധിക്കുന്നു ഗ്രാമ്പുവിൽ ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ മുഖക്കുരു ഒന്ന് കുറയുവാനും ചർമ്മത്തിലെ സുഷിരങ്ങളിൽ ആഴങ്ങളിൽ ശുദ്ധീകരിക്കുവാനും ഇത് സഹായിക്കുന്നു അതിനോടൊപ്പം ആൻറ്റി ഏജിംഗ് ഗുണവും ഉണ്ട് അതിനാൽ തന്നെ വാർദ്ധക്യ പ്രക്രിയ മന്ദഗതിയിലാക്കാൻ ഇത് സഹായിക്കുന്നു ചർമ്മത്തെ പോഷിപ്പിക്കുവാനും ജലാംശം നിലനിർത്തുവാനും സഹായിക്കുന്ന ഒന്നാണ് ഗ്രാംപൂ അവസാനമായി നന്നായിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളമില്ലാത്തൊരു പാത്രത്തിൽ അരിച്ചെടുക്കണം എങ്കിൽ മാത്രമേ കുറച്ചുനാൾ അധികം അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പുറത്തുനിന്ന് ഓയിലൊന്ന് വേടിച്ച് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഓയിൽ തന്നെയാണിത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു സംശയമുണ്ടാവുക കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാവും കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ അതിൽ ഗ്രാമ്പവും വൈറ്റമിൻ ഈയിലെ ക്യാപ്സൂളും ഉപയോഗിക്കേണ്ട കാര്യമില്ല ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർക്ക് രാവിലെയും വൈകിട്ടും ഉപയോഗിക്കാം ഓയിലി സ്കിന്നാരെ ഒരു നേരം ഉപയോഗിച്ചാൽ മതി അതുപോലെ ഡ്രൈ സ്കിൻകാർ ഒരു അഞ്ച് തുള്ളി മാത്രം എടുത്ത് മുഖത്തും കഴുത്തിലും മസാജ് ചെയ്താൽ മതിയാവും ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഒരു ഡ്രോപ്പോ ഒന്നര ഡ്രോപ്പോ എടുത്ത് നന്നായിട്ട് മസാജ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ ഒന്നില്ലെങ്കിൽ പയറുപൊടിയോ അല്ലെങ്കിൽ കടലമാവിൻ്റെ പൊടിയോ ഉപയോഗിച്ച് വേണം കഴുകിക്കളയുവാൻ എടുത്തു പറയേണ്ട കാര്യം എണ്ണ തേച്ചുകൊണ്ട് വെയിൽ കൊള്ളുന്നത് ഒരു വിപരീത ഫലം മാത്രമേ നൽകുകയുള്ളൂ ഏതൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ചാലും ഒരു മൂന്ന് മാസമെങ്കിലും അടുപ്പിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ സ്കിന്നിൽ അത് വർക്ക് ആവുകയുള്ളൂ അതുപോലെ ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്താലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നതും വളരെ നന്നായിരിക്കും സെൻസിറ്റീവ് സ്കിന്നുകാരുണ്ട് എന്ത് തേച്ചാലും ഒന്ന് ചുവന്നു വരിക അങ്ങനെ മഞ്ഞൾ തേച്ചാൽ പോലും അലർജി ഉള്ളവരൊക്കെ കാണും അങ്ങനെയുള്ളവർ ഗ്രാമ്പു ഉപയോഗിക്കേണ്ട കാര്യമില്ല ഈ എണ്ണ ഇനി എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വൈകിട്ട് കുളിക്കുന്നതിന് മുന്നേ അരമണിക്കൂർ മുന്നേ ഇത് ഉപയോഗിച്ച് കുളിക്കുന്നതാണ് നല്ലൊരു ഫലം കിട്ടുന്നത് ഒന്നില്ലെങ്കിൽ പയറുപൊടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഏതെങ്കിലും ഒരു ഫേസ് വാഷോ ഉപയോഗിച്ച് കഴുകിക്കളയുന്നതാണ് നല്ലത് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന നല്ലൊരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു അതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്